മാട്ടൂലിലെ ഒന്നര വയസ്സുകാരൻ മുഹമ്മദിനെ പോലെ എസ് എം എ ബാധിച്ച മറ്റൊരു കുഞ്ഞുകൂടിയുണ്ട് കണ്ണൂരിൽ. ചെപ്പാരപ്പടവിലുള്ള കുഞ്ഞ് ഖാസിമിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ 18 കോടി രൂപയുടെ മരുന്ന് വേണം. ഒന്നാം പിറന്നാളിന് ഉപ്പുപ്പ വാങ്ങിക്കൊടുത്ത കുഞ്ഞൻ സൈക്കിളാണ് കാസിമിന്റെ പ്രധാന കമ്പനി. അവനതിൽ ബെല്ലടിച്ച് വീട് മുഴുവനും ചുറ്റിക്കറങ്ങണം. പക്ഷേ സൈക്കിളിൽ കയറി ഇരിക്കാനല്ലാതെ ചവിട്ടാൻ കാലനങ്ങില്ല. അത് മറ്റുള്ള കുട്ടികളെ കാണുമ്പോൾ അവനൊരു അവൻ ആദ്യം നോക്കിക്കാ, കുട്ടികളിങ്ങനെ നടന്ന് പുറത്തിരിക്കാൻ സമയത്തായിരിക്കും അവർ നടന്നു വരിക. അപ്പം ആദ്യം അവർ നോക്കിക്കായി, ഇങ്ങനെ നോക്കി കുറച്ച് സമയം ഒരു സങ്കടം പോലും എനിക്ക് ഉണ്ടാവും, ഒന്നും മുണ്ടൂല. അവർ പോയതിന് ശേഷം പിന്നെ നമ്മളോട് പറയും ഇക്കാക്ക പിച്ച പിച്ച നടക്കണം. അവർ നടക്കുന്ന കണ്ടോണ്ട് നമ്മളോട് അങ്ങനെ പറയും പിച്ച പിച്ച നടക്കണം. അപ്പോൾ എനിക്ക് നമുക്ക് നമുക്ക് ഒരു കണ്ടിരിക്കാനൊരിതാണ്. ടൈപ്പ് 2 എസ് എം എ ഖാസിമിന്റെ കാലിനെയാണ് ആദ്യം തളർത്തിയത്. 18 കോടിയുടെ സോൾജൻസ്മ ജീൻ തെറാപ്പിയാണ് ഖാസിമിനും വേണ്ടത്. ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സ. 2 മാസം കൂടി കഴിഞ്ഞാൽ ഖാസിമിന് 2 വയസ്സാകും. അതിനു മുന്നേ മരുന്ന് നൽകണം. ജനപ്രതിനിധികൾ ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചെങ്കിലും ആവശ്യമായ തുകയുടെ 1% പോലും ആയിട്ടില്ല. ഇന്നലെ ഇപ്പോൾ അക്കൗണ്ട് തുടങ്ങി ഇന്ന് ഇപ്പോൾ ഒരു ഏകദേശം 1.5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് കാസർഗോഡ് മുതൽ പിന്നെ തെക്കേറ്റത്ത് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് മലേഷ്യയിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ട് ഇതിൻ്റെ ഈ കമ്മിറ്റിയുടെ പിന്നെ നിജസ്ഥിതി അറിയാൻ വേണ്ടി. എത്രത്തോളം തുക അതിൽ നിന്ന് നമുക്ക് സഹായം കിട്ടുമെന്നുള്ളത് ഇപ്പോഴും ഒരു ആശങ്ക ഉണർത്തുന്നുണ്ട്. മുഹമ്മദിനെ പോലെ ഖാസിമിനെയും നമുക്ക് ചേർത്ത് പിടിക്കാം. കണ്ണൂരിൽ നിന്നും ധനേഷ് പയ്യന്നൂരിനൊപ്പം അജീഷ് ജയകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.